Happy birthday to you. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞതുപോലെ ഇത് ബർത്ത്ഡേയുടെ ദിവസത്തെ ബ്ലോഗാണ്, നമ്മുടെ പാർട്ട് ടു കണ്ടിന്യൂഷൻ ബ്ലോഗാണ് കേട്ടോ. അപ്പൊ ഇതാ തലേ ദിവസം ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ച പ്രിപ്പറേഷന്റെ ബ്ലോഗ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ വെളുപ്പിനെ ഒരു 4:30 ആയിട്ടുണ്ട്, രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഞാൻ എന്താ കഞ്ഞിക്കിടണം, കറി വെക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യണം, 6 മണിക്ക് പള്ളിയിൽ പോകണം. ബർത്ത്ഡേ ആയതുകൊണ്ട് അവനെ രാവിലെ പള്ളിയിൽ കൊണ്ടുപോകണം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ തൈര് നമ്മൾ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചത് അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് ഒന്ന് നോക്കി എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചത് കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഐ ഫീൽ വെരി ഹാപ്പി. അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെതാ ഞാൻ കഞ്ഞിയൊക്കെ നമുക്ക് വെക്കാനുണ്ട്. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുട്ടി സാമ്പാർ ഉണ്ടാക്കണം. ഇഡ്ഡലിയാണ് രാവിലെ, അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഒരു ഉള്ളി സാമ്പാറാണ് പ്രിപ്പയർ ചെയ്യാൻ ഓർക്കണത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പോൾ പരിപാടികൾ അധികം ഉള്ളത് കൊണ്ട് തന്നെ ഓയിലൊക്കെ അധികം മേടിച്ച്, വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ആണെങ്കിലും എല്ലാം മേടിച്ച് അധികം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരുവിധം പണികൾ ഒതുങ്ങിയപ്പോഴത്തേനും നമ്മുടെ കഞ്ഞിക്കിട്ട വെള്ളം തിളക്കാൻ തുടങ്ങി. കഞ്ഞിക്കിട്ട വെള്ളം തിളക്കരുതെന്ന് പറയൂ കേട്ടോ പഴയ ആൾക്കാർ. അപ്പോൾ ഇതാ തിളയ്ക്കുന്നതിന് മുപ്പാട് തന്നെ അരിയൊക്കെ കഴുകി നമ്മൾ ചോറ് വേകാനിട്ടിട്ടുണ്ട്, അരി വേകാനിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും പരിപ്പ് നമ്മൾ വേകാൻ വെച്ചതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് വേഗം ഇഡ്ഡലി മാവിനുള്ള, അല്ല ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നമ്മൾ മുൻകൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ബാറ്റർ ആണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മുൻകൂട്ടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ആ പണികളിൽ നിന്നൊക്കെ ഒത്തിരി നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലി അവിടെ റെഡി ആവട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് അന്നമ്മൾക്ക് സ്കൂളിൽ പോകണം. മൺഡേ ആണെന്ന്, ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ എടുത്തതാണ്, എഡിറ്റ് ചെയ്ത് വരാൻ വൈകിയത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ, അല്ല ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പർപ്പിൾ ക്യാബേജാണ്. അങ്ങനെ തന്നെയല്ലേ പറയണേ, ആ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പറയണേ. പർപ്പിൾ ക്യാബേജാണ്. അപ്പോൾ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറ് ഒരു തവണ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ഓഫ് ചെയ്യും. ഇഡ്ഡലി ഒരു തട്ടൊന്ന് ആയി വന്നപ്പോഴത്തേക്കും എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതാ ഒരു അടപ്പിൽ ഒരു ബർണറിൽ സാമ്പാറിനുള്ളതും ഒരു ബർണറിൽ നമ്മുടെ ക്യാബേജിനുള്ളതും. അപ്പോൾ സാമ്പാറിനുള്ളത് ഞാൻ മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഉള്ളി മൂക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്, കടുക് പൊട്ടിച്ചത് മൂക്കട്ടെ. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് ക്യാബേജിൻ്റെ ആ ഒരു കുഞ്ഞൊലത്ത് റെഡിയാക്കി എടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു എളുപ്പപ്പണിയാണ്, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് മഞ്ഞളുപ്പും മുളക് പൊടിയും കൂടി ഇടും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ എന്ത് പച്ചക്കറിയാണോ അതങ്ങോട്ട് ഇടും. അതായത് ഒരു എളുപ്പത്തിലുള്ള മെഴുക്ക് പുരട്ടി. നമ്മളത് ഉള്ളിയൊക്കെ മുരിയുന്നവരെ നോക്കി നിൽക്കാനുള്ളൊരു ക്ഷമയുടെ കുറവും സമയത്തിൻ്റെ കുറവും കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും. അധികം നേരമൊന്നും വേണ്ട, ക്യാബേജൊക്കെ ജസ്റ്റ് ഒന്ന് ആവേറിയ തന്നെ നന്നായിട്ട് വേകും. അപ്പോൾ അത് അവിടെ അത് വേകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സാമ്പാറിനുള്ള ഉള്ളി, വെളുത്തുള്ളിയും, പച്ചമുളകും, വേപ്പിലയും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി, ഒത്തിരി മല്ലിപ്പൊടി ആവരുത് കേട്ടോ. പിന്നെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി. എനിക്ക് ഈ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടി വിട്ടിട്ടൊരു കളിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അല്ലെങ്കിൽ ഞാൻ തന്നെ സാമ്പാറിൻ്റെ പൊടി ഉണ്ടാക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പൊടി, അല്ലെങ്കിൽ ബ്രാഹ്മിൻസിൻ്റെ പൊടി, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനുശേഷം പച്ചക്കറികൾ വേറൊന്നും ഞാൻ ഇടുന്നില്ല. ഉള്ളി സാമ്പാർ ആയതുകൊണ്ട് തന്നെ പുളിക്കൊരു തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ പുളിവെള്ളം വേറെ ചേർക്കും, പക്ഷേ ഇപ്പോൾ ഞാൻ തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ തക്കാളി അവിടെ ഇരുന്ന് വെന്ത് വന്നോട്ടെ. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചൂട് പിടിക്കും. അപ്പോൾ ക്യാബേജ് അവിടെ ഇരുന്ന് റെഡിയാവുന്നുണ്ട്. ഞാൻ തീരെ കുറച്ചാണ്, ഫ്ലെയിം തീരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ തക്കാളി അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരുന്ന ഒരു പരിവ് ആവുന്നുണ്ട്. അപ്പോഴേക്കും ക്യാബേജ് റെഡിയായി. ക്യാബേജ് ഞാൻ മാറ്റി വേഗം ഇഡ്ഡലി പാത്രം വീണ്ടും ഞാൻ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വെന്ത പരിപ്പ് തക്കാളി ഉടഞ്ഞതിലേക്ക്
ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേറെ വലിയ പണിയൊന്നും ഇല്ല നമ്മുടെ ഉള്ളിയും തക്കാളിയും ആ പരിപ്പും സാമ്പാർ പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇനി സാമ്പാർ ഉടിൽ അവിടെ ഇരുന്ന് റെഡിയാവട്ടെ അപ്പോൾ ഏകദേശം ഇപ്പോൾ 5:30 നമ്മുടെ വാച്ച് ഒരു 10-15 മിനിറ്റ് ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അതിലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തുടങ്ങി കഷ്ണങ്ങളല്ല ആ ഉള്ളിയും മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുക്കള പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് തുടച്ചിട്ട് വേഗം നമ്മളിതാ ഇനി റെഡിയാവുകയാണ് അപ്പം നമ്മൾ ബർത്ത്ഡേക്കുള്ള ഉടുപ്പൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതലമാരിയിൽ നിന്ന് ഞാൻ മുൻകൂട്ടി തന്നെ തേച്ചെടുത്ത് വെക്കും കാരണം രാവിലെ ഇരുന്ന് മാവിടിക്കാൻ വയ്യ കഷ്ടകാലത്തിന് വല്ല കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത ടെൻഷനായിരിക്കും പിന്നെ എൻ്റെ ഡ്രസ്സ് പൊതുവേ തേക്കേണ്ട ആവശ്യം വരാറില്ല തേക്കാൻ തേച്ചിടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഞാനായിട്ട് എടുക്കുന്നത് കുറവാണ് വല്ല ഗിഫ്റ്റൊക്കെ കിട്ടിയാലേ ഉള്ളൂ അപ്പോൾ അതാ കിച്ചണൊക്കെ ക്ലോസ് ചെയ്തു നമുക്കിനി അവനെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേ ബോയ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൻ ആ വള്ളി പോലത്തെ ഒരു സാധനം ഇല്ലേ അത് ഭയങ്കര ഇറിറ്റേഷൻ വേണ്ട മൈട്ടപ്പം മുതൽ പറയുകയാണ് വേണ്ട വേണ്ട അപ്പോൾ ഞാനത് ഊരിക്കൊടുത്തു അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ രാവിലെ തന്നെ എല്ലാവരും റെഡിയാക്കി പള്ളിയിലേക്ക് പോകാനുള്ള തിരക്കിലാണ് മഞ്ഞുണ്ട് അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് ഒരു ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ മോളെ പിന്നെ റെഡിയാക്കണ്ട കേട്ടോ അവൾ അവളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ റെഡിയായിക്കോളും അപ്പോൾ അതാ രാവിലെ തന്നെ ഡോറൊക്കെ പൂട്ടി ഗേറ്റൊക്കെ പൂട്ടി നമ്മളിതാ പള്ളിയിലേക്ക് പോവാണ് ഇതാണ് കേട്ടോ ചേരാൻ നല്ലൊരു സെൻറ്റ് ജെയിംസ് ചർച്ച് എൻ്റെ ഇടവകയാണ് ഞങ്ങളുടെ ശരിക്കുള്ള ഇടവക സാന്തോമാണ് കൊച്ചിയിൽ രാവിലെ ഇപ്പോൾ നമ്മൾ പള്ളിയിലാണ് വന്നത് ഞാൻ പഠിച്ച സ്കൂളാണത് ഒത്തിരി നൊസ്റ്റുള്ള ഒരു സ്ഥലമാണ് എനിക്ക് അപ്പോൾ അതാ തിരിച്ച് നമ്മൾ വന്നപ്പോഴത്തേനും നന്നായിട്ട് വെട്ടമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളൊരു 7:30 തിരിച്ച് വന്നപ്പോഴത്തേനും കാരണം നമുക്ക് അയൽപ്പക്കത്തൊക്കെ മിഠായി മേടിച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വന്ന ഉടനെ തന്നെ ഞാൻ ഉരുളി പാത്രവും കഞ്ഞിക്കലൊക്കെ ഞാൻ മാറ്റി തിരിച്ചും അല്ല മാറ്റി ഞാൻ അടപ്പിലേക്ക് വേഗം കയറ്റി ഏട്ടൻ പോയിട്ട് നമുക്ക് പാലെന്ന് കുറച്ച് ജാസ്തി വേണം കുറച്ച് അധികം വേണം അപ്പം അതൊക്കെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ട് ഞാനപ്പോൾ അത് വേഗം കാരണം ഒരു 10 മണിയൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ പാല് കിട്ടാൻ ഹാപ്പി ബർത്ത്ഡേ ഏട്ടൻ എന്താണ് പരിപാടി കേക്കാണോ പരിപാടി രാവിലെ എന്താണെന്ന് കുട്ടികൾ കഴിക്കാൻ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ചോക്ലേറ്റ് എന്ന് പറയുന്നത് ആളുടെ വീക്ക്നെസ് ആണ് കേക്ക് എന്ന് പറയുന്നത് മരിച്ചങ്ങാട് വീടും അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണം ഫ്രണ്ട്സിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് കൊച്ചു നടക്കുന്നത് അപ്പം നമ്മളും അങ്ങനെ തന്നെയാണല്ലോ കുട്ടിക്കാലത്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് അയ്യോ എനിക്കൊക്കെ ആ ദിവസം എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്ന പോലെയായിരുന്നു നമ്മൾ കുറച്ച് സ്പെഷ്യലാണല്ലോ അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് അന്നമ്മോൾക്ക് സ്കൂളിൽ പോകണം ജോക്കൂട്ടൻ അംഗനവാടിയിൽ പോകണം ഏട്ടൻ ഓഫീസിൽ പോകണം വൈകിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും വരും അപ്പോൾ അതിനുള്ളിൽ ഒരുവിധം പണികളൊക്കെ എനിക്ക് തീർത്തു വെക്കണം നമുക്ക് ബർത്ത്ഡേക്ക് നമുക്ക് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ് അപ്പോൾ ഇതാ ചോറ് നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് ചോറൊക്കെ നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് നമുക്ക് ചോറ് കെട്ടണമല്ല അന്നമ്മോൾക്ക് അപ്പോൾ ക്യാബേജും സാമ്പാറും ഒക്കെ റെഡിയാക്കുന്നുണ്ട് വേഗം അതൊക്കെ റെഡിയാക്കി കെട്ടി കുറച്ച് അച്ചാറും കൂടി അവളുടെ പാത്രത്തിൽ വെച്ചു ഈ അച്ചാർ ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടത് ഇപ്പം അത് കണ്ടിട്ട് അതിൽ വെള്ളം വരുന്നു എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുമ്പോൾ സാധനം തീർന്നു കാരണം ചെറിയൊരു ന്യൂട്ടലയുടെ കുപ്പിയിൽ ഇട്ട് വയ്ക്കാൻ പാകത്തിന് മാത്രമുള്ള ക്വാണ്ടിറ്റിയിലേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ കാരണം ഒത്തിരി ഉണ്ടാക്കി ഇവിടെ അച്ചാർ തീരുന്ന വഴിയറിയില്ല അപ്പം അതുകൊണ്ട് കുറച്ചുണ്ടാക്കിയുള്ളൂ പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു ഇപ്പോൾ കുപ്പി കാര്യമായി ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ കുപ്പി കഴുകി വെച്ചു അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ തീർന്ന് കിട്ടി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അപ്പോൾ റെസിപ്പി നമ്മുടെ പഴയ തൊട്ട് മുമ്പത്തെ ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള ഒരു തട്ടി ഇഡ്ഡലി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായുള്ളൂ അപ്പോൾ അന്നമ്മോൾ അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഇപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൂ അപ്പോൾ ഞങ്ങൾക്കുള്ളത് വേഗം റെഡിയാക്കുന്നുണ്ട് രാവിലെ ഒരു കട്ടൻ ചായയുടെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ ജോക്കുട്ടൻ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇങ്ങനെ വരും മിഠായി ബാക്കിയുള്ളത് എടുക്കും അവൻ എന്ത് കാണിക്കണം എന്നാണ് എന്തൊക്കെ ചെയ്യണം എന്നാണ് എവിടെ ഞാൻ ഇനി സ്കൂളിൽ കൊണ്ടുപോട്ടെ അല്ല അംഗനവാടിയിൽ കൊണ്ടുപോട്ടെ അവിടെ കൊണ്ടുപോട്ടെ ഇവിടെ കൊണ്ടുപോട്ടെ ഇതൊക്കെയാണ് അപ്പോൾ ഏട്ടൻ ചിക്കനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് ഓഫീസിൽ പോകുന്നതിന് മുന്നേ എല്ലാ സാധനങ്ങളും മേടിച്ച് തന്നിട്ടാണ് പോയത് ലിസ്റ്റ് ഇട്ട് നമ്മൾ കൊടുക്കും വാട്സപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാ സാധനങ്ങളും A to Z എല്ലാം മേടിച്ച് തന്നിട്ടാണ് പോകുന്നത് അപ്പോൾ അതാ നമുക്ക് ചിക്കൻ പുറത്തെടുത്ത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിടും കാരണം നമുക്ക് ചിക്കൻ്റെ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ അവർ മരത്തിൻ്റെ മുട്ടിയിൽ വെച്ചിട്ട് അരിഞ്ഞാണ് തരുന്നത് അപ്പോൾ കുറേയൊക്കെ മരത്തിൻ്റെ കുട്ടി കുട്ടി കഷ്ണങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അത് വെള്ളത്തിലിട്ടേക്കും ചിക്കൻ എന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കത്തുള്ളൂ അപ്പോൾ നമുക്ക്
Rabbit and cotton chai, Kenya Marno, the deal upon either the two dira. Apo, Palchai and Katanjaika which Jokutanda, Angaravadi Lake, poor Radiana, eight and office upon the name of part of the name Avangaravadi Laku. Apo the Angadabo, Punanka Gadalo, Pet Nangadabone. In Hippo, Tirichu on the bagged two the തിരിച്ചു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓഫീസിലേക്ക് പോകും അങ്ങനെയാണ് എല്ലാ ദിവസത്തെയും ഏകദേശം റൊട്ടീൻ അങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടുവിടും അങ്ങനെ വടിയിൽ നേരത്തെ പോകേണ്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെയാണ് പോയത് വേഗം വേഗമാണ് ധൃതിക്കാണ് പോയത് കാരണം എനിക്ക് കുറച്ച് ലേറ്റ് ആവുകയും കൂടി ചെയ്തു ഈ സാധനങ്ങളൊക്കെ മേടിച്ചതുകൊണ്ട് അപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലമൊക്കെ ഒന്ന് റെഡിയാക്കി ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഞാൻ വെച്ചു കേട്ടോ നേരം കൊണ്ട് അപ്പോൾ നമുക്കിത് ചില്ലി ചിക്കനല്ല പ്രിപ്പറേഷൻ ചെയ്യാം ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി കയ്യിൽ എണ്ണ തടകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കളർ മിക്സ് ചെയ്യുമ്പോൾ കൈ ആകെ മൈലാഞ്ചിട്ട പോലെയാകും അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തായാലും കയ്യിൽ കറയാകും പക്ഷേ ഇങ്ങനെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയ ശേഷം ഞാനിങ്ങനെ ഇളക്കി നോക്കി പക്ഷേ എപ്പോഴും അധികമാവുന്ന പോലെ കയ്യിൽ അങ്ങനെ കളർ പിടിച്ചില്ല കുറച്ചേ ആയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചൊക്കൊച്ചൊക്കാന്നിരിക്കും അപ്പോൾ വലിയ അധികമായിട്ട് കൈ അങ്ങോട്ട് കളർ പിടിച്ചില്ല അപ്പോൾ ബാക്കിയുള്ള ചിക്കനും അതുപോലെ തന്നെ മസാലയൊക്കെ പുരട്ടി മസാല അല്ല മൈദയും സോറി കോൺഫ്ലവറും മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ട് കളറൊക്കെ ചേർത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു കളറ് ചേർക്കുന്നതിന് മുന്നേ തന്നെ എടുക്കണം എന്ന് ഓർത്തതാണ് മറന്നുപോയി ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ച് എല്ലാത്ത പീസ് എടുത്തിട്ട് വേഗം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെമ്മീനിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഇപ്പുറത്ത് മൺചട്ടിയിൽ ചെമ്മീനും വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് രണ്ടും അവിടെ ഇരുന്ന് വേകട്ടെ നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ കുറച്ചധികം പാൽ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമുക്ക് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ എന്നാലും ഞാൻ യൂട്യൂബ് നോക്കി എന്നെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്യും കാരണം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് എന്തായാലും ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നത് ഇപ്പം അതെന്തിനെങ്കിലും ഒരു ഫോൾട്ട് വന്നാലും എൻ്റെ ആൾക്കാരെല്ലാവരും എന്നോട് ക്ഷമിച്ചോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഫ്രൂട്ട്സ് ആപ്പിള് പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിള് പപ്പായ ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യത്തിൻ്റെ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും അത് അവിടെ ഇരുന്ന് തണുത്തോളും വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കാം പക്ഷെ ഞാൻ ചേർത്തില്ല കേട്ടോ ചേർത്താൽ നല്ലതാണെന്ന് പിന്നീട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറേ വീഡിയോസിൽ അവരങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പം ഞാൻ പക്ഷെ ചേർത്തില്ല ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാനൊരു 5 കവർ പാൽ കാച്ചി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുറുകെ ഇങ്ങനെ കാച്ചി വരുമ്പോഴത്തേനും 1 ഗ്ലാസ് പാലിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് സോറി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് കേട്ടോ 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ചൂടായി വരുന്ന അതായത് തിളച്ച് കുറുകി വരുന്ന പാലിലേക്ക് വേണം ഇങ്ങനെ ഒഴിക്കാൻ അത് നന്നായിട്ടൊരു ഒരു ഒരു കുഴമ്പ് കുഴമ്പെന്ന് പറയാൻ പറ്റില്ല ഒരു കട്ടിക്ക് വരുമ്പോഴത്തേനും ഓഫ് ചെയ്യുക പിന്നെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കസ്റ്റാർഡിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി ബാക്കി അടുത്ത് നമുക്ക് ചില്ലി ചിക്കൻ വറുക്കാൻ വേണ്ടി ഇട്ടേക്കാം അത് അവിടെ നിന്ന് മൊരിഞ്ഞോളും നമ്മൾ ഇടക്ക് പോയിട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളിതാ തലേ ദിവസം എനിക്ക് വനേട്ടൻ കുറേ സവാളയും ഇതൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി അധികം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനവിടെ ഈ വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചില്ലി ചിക്കൻ്റെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ ആ ചില്ലി ചിക്കൻ്റെ വലിപ്പമല്ല ചില്ലി ചിക്കനിൽ നമ്മളിടുന്ന സവാളയുടെ ഒരു വലിപ്പില്ല ഒരു ക്യൂബിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കട്ട കട്ട പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കില്ലേ അങ്ങനെ അരിഞ്ഞാണ് എടുക്കുന്നത് ഞാൻ ചില സമയത്ത് ചോപ്പറിലിട്ട് വലിച്ചിട്ട് ചില്ലി ചിക്കൻ ചെയ്യും ഡ്രൈ ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നു അതാണ് ഇങ്ങനെ വെക്കണേലും ടേസ്റ്റ് അതിനാണ് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് അതിപ്പോൾ നമ്മൾ മാത്രം ഉള്ളപ്പോഴേ ചെയ്യത്തുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റി മതി അപ്പോൾ കുറേ നേരം ചോപ്പറിലിട്ടൊന്നും ഇങ്ങനെ വലിച്ച് വലിച്ച് അത്രയും ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ സവാള അങ്ങനെ ചെയ്യാൻ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്ര അധികം സവാളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം മറന്നു കേട്ടോ ആദ്യം എപ്പോഴും ഞാൻ ചെയ്യണത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇടുന്നതിന് മുപ്പാട് തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിക്കും പക്ഷേ ഞാൻ എന്തോ പൊട്ടത്തരത്തിന് ആദ്യം കൊണ്ടുപോയിട്ട് സവാള ഇട്ടു പിന്നെ രണ്ടിളക്കിളക്കി മിക്സാക്കിയപ്പോഴും ഓർത്തു അച്ചടാ ഞാൻ ഈ പറഞ്ഞ 2 ഐറ്റം ഇട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് നടുക്കൊരു കുഞ്ഞു കുഴി ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് മിക്സ് ചെയ്തു പച്ചമുളക് ഇട്ടു പിന്നെ സവാള പിന്നെ ക്യാപ്സിക്കും ഇട്ടിട്ട്
ചെയ്തു. ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടായില്ല, എന്നാലും എനിക്ക് മനസ്സിനൊരു സങ്കടം തോന്നി. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു 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 നമ്മുടെ ഒരു മനസ്സ് മൈൻഡ് ഔട്ട് ആകുമ്പോഴത്തേനും പറ്റേണ്ടതാണത്, പണികൾ അധികം വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല അബദ്ധങ്ങൾ പറ്റുമെന്ന്. അപ്പം അങ്ങനെ പറ്റിയൊരു മണ്ടത്തരായിരുന്നു. പക്ഷെ അത് ടേസ്റ്റ് വ്യത്യാസവും അങ്ങനെ ഒരു കുറവുമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്തു, ചിക്കൻ വറുത്തത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അമ്മച്ചി വന്നു, അനിയത്തി വന്നു, കുഞ്ഞാവ് വന്നു. അപ്പച്ചനും അനിയനും എത്തിയിട്ടില്ല, അവർ ജോലി കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി എത്തത്തുള്ളൂ. അപ്പോൾ ഇതാ അവളെന്നെ സഹായിക്കേണ്ടത്, അപ്പച്ചനും അമ്മച്ചി അല്ല അമ്മച്ചി അവിടെ പിള്ളേരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കുറച്ചേരം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തലേ ദിവസം കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരമെങ്കിലൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസ് ഒഴിക്കുക, അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുക, മിക്സ് ചെയ്യുക. ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ഉപ്പിടുക, മല്ലിച്ചീര ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചീര ഇടാം. അപ്പോൾ ഇത്രയും സംഗതികൾ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡിയാവും. വലിയ ഒരു പണിയൊന്നുമില്ല കേട്ടോ ഈ സാധനത്തിനൊന്നും. അപ്പോൾ അമ്മച്ചി അതിന് വേണ്ടുന്നുള്ള നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ റൈസിന് വേണ്ടിയിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കരുത്, കാരണം നമുക്കറിയാവുന്ന രീതിയിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്നുള്ള പച്ചക്കറിയും കാര്യങ്ങളും ഉള്ളിത്തണ്ടൊക്കെ അമ്മ അവിടെ അരിയുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്നുള്ള മസാല ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് താളിച്ചെടുക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നൊന്ന് ഇടിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ സ്പൈസസിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട്, ആ നെയ്യ് നെയ്യിൽ നമ്മളിത് വാട്ടുമല്ലോ, വാട്ടുമ്പോഴത്തേനും നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കിട്ടും. അല്ലെങ്കിൽ ഏലക്കയ്ക്ക് അങ്ങനെ തന്നെ കിടക്കും, ചിലപ്പോൾ നെയ്യിലേക്ക് ഇടുമ്പോഴായിരിക്കും പടക്കെ എന്ന് പറഞ്ഞ് പൊട്ടി നമ്മുടെ കണ്ണിലേക്കോ മുഖത്തേക്കൊക്കെ വീഴുന്നത്. അപ്പോൾ രണ്ട് കുക്കറിലായിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മളിങ്ങനെ ഒരു ഒപ്പം ഒപ്പം തന്നെ ചെയ്യണം. പിന്നെ മറ്റേ അടപ്പിൽ സെക്കൻഡ് പറഞ്ഞാല് ഫ്ലെയിം കുറച്ച് കുറവായതുകൊണ്ട് ഇച്ചിരി വയ്യയാണ് ആയത്. അപ്പം ഇവിടെ നമ്മൾ ഈ മസാല ഇട്ട ശേഷം, സ്പൈസസ് ഇട്ട ശേഷം നമ്മളതിൻ്റെ ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേനും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, പിന്നെ റൈസ് ഇട്ടു. റൈസ് ഇടുന്ന ഒരു കണക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഇടുന്നതിൻ്റെ നിരപ്പൊക്കെ വെള്ളം, അതായത് റൈസ് ഇടും അതിന് തൊട്ട് മുകളിൽ വെള്ളം നിൽക്കണം, അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഒറ്റ വിസില്, ഒറ്റ വിസില്. അപ്പോൾ ഇവിടെ ഇതാ കുട്ടികളുടെ കളിയൊക്കെ തകർത്ത് നടക്കുകയാണ്. അപ്പോൾ അവർ ഇവിടെ ബലൂണൊക്കെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തൂക്കണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉള്ള ജോക്കുട്ടൻ്റെ സന്തോഷം, വിവാഹമുള്ള സന്തോഷം, അവളങ്ങ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് അവർക്ക്. അങ്ങനെ ഇതാ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിതാ ചില്ലി ചിക്കനും നല്ല അടിപൊളി ഫ്രൈഡ് റൈസും നമ്മുടെ ചെമ്മീനും ചിക്കനും എല്ലാം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പ് അപ്പോൾ ടേസ്റ്റായിരുന്നു, കറക്റ്റായിരുന്നു. നമ്മൾ വെന്ത് വന്നപ്പോഴത്തേനും പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത്, ക്യാബേജ്, ക്യാരറ്റ് അല്ല സോറി ക്യാരറ്റ് ബീൻസ് അങ്ങനെ എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തു. നമ്മുടെ ബലൂണൊക്കെ ഇതാ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് മൂന്ന് ട്യൂഷൻ കുട്ടികളെ, ട്യൂഷന് വരുന്ന കുട്ടികളെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് മേടിച്ചു. നമുക്ക് പിന്നെ കേക്ക് അന്വേഷിച്ച് ഒത്തിരി ദൂരം പോകണ്ട, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെസ് ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എല്ലാ ഫംഗ്ഷനും കേക്ക് മേടിക്കുന്നത്. ചില സമയത്ത് കേക്ക് കട്ട് ചെയ്ത് മേടിക്കും കേട്ടോ. അപ്പോൾ ഇത് അതാ ജോക്കൂട്ടൻ്റെ ശരിക്കുള്ള പേരെന്താന്ന് എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് പേര്. അവൻ്റെ ശരിക്കുള്ള പേര് ഇമ്മാനുവൽ ജോർജ് എന്നാണ്. അന്നമോളുടെ പേര് അന്ന മരിയ ജോസഫ് എന്നാണ്. അപ്പോൾ അവന് 4 വയസ്സാവാണ് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് ഇന്നത്തേക്ക് 4 വയസ്സാവാണ്. അപ്പോൾ ഇതാ പ്രാർത്ഥനയ്ക്ക് ശേഷം അനേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്, പിന്നെ എൻ്റെ രണ്ട് മൂന്ന് ട്യൂഷൻ കുട്ടികൾ എൻ്റെ മക്കളും ഉണ്ട്. എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഇതാ പാട്ടൊക്കെ പാടി ഞങ്ങളിതാ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ച് ജോക്കുട്ടൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. അവന് എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ ധൃതി അവന് കഴിക്കാനാണ്, കാരണം അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടി നടന്ന് എല്ലാവർക്കും കൊടുക്കേണ്ട തിരിച്ചെന്നിട്ട് വേഗം എനിക്ക് എടുത്തോളൂ കേട്ടോ അമ്മ, എനിക്ക് ആ കൊണ്ട് നടക്കുന്നതിൻ്റെ ഇടക്കുന്ന് തിരിഞ്ഞ് പറയേണ്ടത് എനിക്കുണ്ട് കേട്ടോ അതില്. അപ്പോൾ അവന് കുഞ്ഞുങ്ങളുടെ മനസ്സ് കള്ളത്തരമില്ലാത്ത മനസ്സാണല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കും തോറും നമ്മുടെ ഓർമ്മകൾക്ക് മധുരം കൂടുന്ന ദിവസമാണ് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ദിവസം. അപ്പോൾ ഇതാ മക്കളൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ കുട്ടികൾക്കാണ് ആദ്യം കൊടുത്തേട്ടോ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക്
ഉദുക്കൽ മഹോത്സവമാണ്. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഓർഗനൈസ് ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യല്ല എന്താ പറയുക, ക്ലീൻ ചെയ്യുക, അത് ഒതുക്കി വെക്കുക, അടുക്കള പഴയ അടുക്കളയിലേക്ക് ആവുക എന്നുള്ളത് ഭയങ്കര ശ്രമകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി, അമ്മ കുറേ പാത്രമൊക്കെ കഴുകി തന്നു കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഓർത്തു പോകും പേപ്പർ പ്ലേറ്റ് മതിയായിരുന്നു ഈ പാത്രം കഴുകുന്ന കാണുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയാണ്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടി എൻ്റെ ഫോണിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രണ്ട് പാർട്ടായിട്ട് ഇട്ടതുകൊണ്ട് ഒന്നും ഓർക്കരുത്. അപ്പോൾ ഇത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാണ്. എനിക്കിത് ക്ലീൻ ചെയ്യാണ്ട് പോയി കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് അടുക്കള അത്യാവശ്യം വൃത്തിയിൽ കാണണം. അപ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഫുഡൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ എല്ലാം കഴിഞ്ഞു, എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഒരു എനിക്കൊന്നും ഏകദേശം ഒരു 12 മണി പറ്റിയായി എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. നിങ്ങളുടെ എല്ലാ വിഷസിനും താങ്ക് യു.